വെറും മൂന്ന് മിനിറ്റിൽ ബ്രെഡും മുട്ട ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം വയറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും ചേർത്ത് വയറ്റിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സവാളൊക്കെ ഏകദേശം വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം പൊട്ടിച്ച ഉടനെ തന്നെ ഉടച്ച് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം മുട്ട ഏകദേശം റെഡി ആയിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അഞ്ച് സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബ്രെഡൊക്കെ ഒന്ന് കളറ് മാറിയിട്ട് വരണം അവസാനത്തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് യെസ്എസിൻ്റെ ഗരം മസാല പൗഡറാണ് കേട്ടോ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അവസാനത്തിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇനി നിങ്ങൾക്ക് സവാളയും ഉള്ളിയൊക്കെ ആയിട്ട് മസാല ഒക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്